ഞാനിറങ്ങുന്നില്ല മിസ്റ്റർ ജീവ, തിരിച്ചു പോവാണ്. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ഇനി വയ്യ, ഈ നാടകം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. നിന്റെ വീട്ടുകാരോട് എന്ത് സമാധാനം പറയും നീ? എന്നെ ഉപേക്ഷിച്ചിട്ടാ വരുന്നത്. എങ്കി നിന്റെ അമ്മയുടെ വിധി, അത്രേ ഞാൻ പറയുന്നു. എന്റെ ഭാര്യ വീട്ടുകാരെ വെല്ലാൻ ആർക്ക് പറ്റും? ആണോ? പിന്നെ പുതിയ മരുമകനെ അവരൊരു മാല ഇട്ടു. അച്ഛമ്മ കാണണ്ടേ? പിന്നെ എവിടെ? എടാ, ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കണ്ണ. നല്ല സെലക്ഷൻ ആണല്ലോ. വലിപ്പത്തിൽ എന്താ അച്ഛമ്മേ കാര്യം? ഇതിലൂടെ എന്റെ ഭാര്യ വീട്ടുകാർക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് തെളിഞ്ഞില്ലേ? ആ സ്നേഹം കണ്ട് മനസ്സ് നിറഞ്ഞ കണ്ണേട്ടൻ എനിക്കൊരു ഉഗ്രൻ കാർ യാത്ര സമ്മാനിച്ചു അച്ഛമ്മേ. ഈ ജന്മത്ത് ഞാൻ ആ നിമിഷങ്ങൾ മറക്കില്ല. ആണോ? എവിടൊക്കെ പോയി നിങ്ങള്? അത് പിന്നെ ചുമ്മാ ഒന്ന് കറങ്ങി. ചെറിയ കറക്കങ്ങളൊക്കെ തീർന്നെങ്കില് ഇനി ഒരു വലിയ കറക്കത്തിന് തയ്യാറായിക്കോ നിങ്ങള്. എന്താ അച്ഛമ്മേ? നാളെ നിങ്ങൾ മധുവിധുവിനായി മൗറീഷ്യസിലേക്ക് പോവുക. എല്ലാ ഏർപ്പാടുകളും ചെയ്ത് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തേ? അത് പിന്നെ സന്തോഷമൊക്കെ ഉണ്ട്, എന്നാലും അവിടെ ഭയങ്കര തണുപ്പല്ലേ? പിന്നെ ഈ വേനൽക്കാലത്ത് വരൾച്ച ഉള്ളിടത്തേക്കാണോ ടൂർ പോകേണ്ടത്? അത് ശരിയാ. പോയിട്ട് വരുമ്പോഴേക്കും ചില ഉത്തരവാദിത്തങ്ങളോട് കാവ്യമോളെ ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ. എന്തുത്തരവാദിത്തങ്ങൾ? ഒക്കെ വഴിയേ പറയാം. നിങ്ങൾ ചെല്ലേ, യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. ചെല്ല് രണ്ടും. മാ കണ്ണേട്ടാ. ശരി അച്ഛമ്മേ. ചെല്ല് കണ്ണ. ഞാൻ എടുക്കാൻ കാര്യം. അയ്യോ വേണ്ട, ഞാൻ എടുത്തോളാം. എന്തൊരു സ്നേഹം രണ്ടും കൂടെ. ഹണിമൂൺ ഐഡിയ നീ ആയിരിക്കും അച്ഛമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തല്ലേ? നിങ്ങളോടൊപ്പം മൗറീഷ്യസ് വരെ യാത്ര ചെയ്യണമെന്ന് അച്ഛമ്മയോട് പറയാനേ എനിക്ക് പ്രാന്തില്ല. അതിലും ഭേദം എന്നെ അങ്ങ് തൂക്കിക്കൊല്ലുന്നതാ. ഇതൊക്കെ നീ വെറുതെ പറയുന്നതാ? എന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന മോഹം ഇപ്പോഴും നിനക്കുണ്ടാവും. ഇല്ല ഇല്ല ഇല്ല. ഉണ്ടായിരുന്നെങ്കിലേ ഒരല്പം മുൻപ് നിങ്ങളുടെ കാറിന്റെ മുൻസീറ്റ് വെച്ച് തന്നെ അതങ്ങ് തീർന്നു. എങ്കിലും എങ്ങനെയെങ്കിലും ഹണിമൂൺ യാത്ര ഒഴിവാക്കാനുള്ള വഴി നോക്കിക്കോ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസങ്ങളായിരിക്കും ഈ യാത്രയിൽ നീ കാണാൻ പോകുന്നത്. ഇപ്പൊ ഉള്ളതിനേക്കാളും മോശം ദിവസങ്ങളൊന്നും ഇനി വരാനില്ലല്ലോ. അതുകൊണ്ട് ആ പേടി എനിക്കില്ല. എന്നാലും നിങ്ങളെ സഹിക്കാൻ പറ്റാത്തോണ്ട് യാത്ര ഒഴിവാക്കാൻ ഞാൻ അച്ഛമ്മയോട് റിക്വസ്റ്റ് ചെയ്യാം. നിന്റെ ചേച്ചി വീട്ടിൽ നിന്നിങ്ങോട്ട് വന്നു കയറിയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നിനക്ക് കാണാൻ തെടുക്കുവായോ? അത് പിന്നെ എനിക്കിവിടെ അടുത്തൊരാളെ കാണണമായിരുന്നു. ആയിക്കോട്ടെ, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ നിങ്ങൾ സംസാരിക്കും. നിനക്ക് ആരെയാ കാണാനുണ്ടായിരുന്നെ? എനിക്ക് കാണേണ്ടത് നിന്നെ തന്നെ ചേച്ചി. എന്നെയോ? ഞാൻ അവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നല്ലേ ഉള്ളൂ. ഭർത്താവിന്റെ വീട്ടില് നീ സന്തോഷത്തോടെ കഴിയുന്നതാ എനിക്ക് കാണേണ്ടത്. എവിടെ ചേച്ചി നിന്റെ സന്തോഷം? നീ ഇതെന്തൊക്കെയാ മോളെ പറയുന്നേ? എന്റെ സന്തോഷം എന്റെ മുഖത്തല്ലാതെ വേറെ എവിടെയാ കാണാൻ പറ്റുന്നത്?
ഞാനത് അവിടെ കാണുന്നില്ലല്ലോ ചേച്ചി. ഞാൻ കാണുന്നത് അപമാനവും കണ്ണീരും ഒളിപ്പിക്കാനുള്ള വിഫലമായ ഒരു ശ്രമം മാത്രം. ഞാൻ എന്തിനെ ഒളിപ്പിക്കണം? എനിക്ക് ഇവിടെ സന്തോഷം തന്നെയാ. അല്ല, നീ എന്റെ മുമ്പിൽ സന്തോഷം അഭിനയിക്ക. എന്തിനു വേണ്ടി ഞാൻ അഭിനയിക്കണം? അതുകൂടി നീ പറ. എനിക്ക് വേണ്ടി. നീ നിന്റെ ജീവിതം മെഴുകുതിരി പോലെ ഉരുക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്റെ ജീവിതം ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാ, പ്രത്യേകിച്ച് ഇവിടെ എത്തിയതിനു ശേഷം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അത് വിശ്വസിച്ച് എന്നോട് സഹാനുഭൂതി കാണിക്കണ്ട നീ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് വെച്ചല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതും നിന്നോട് സംസാരിക്കുന്നതും. പിന്നെ ഞാൻ എന്റെ ഈ ചെവികൾ കൊണ്ട് കേട്ടു ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറെ സത്യങ്ങൾ. നമ്മുടെ വീട്ടിൽ വെച്ച് ചേച്ചിയും ചേട്ടനും സിദ്ധാർത്ഥ് സാറിനെ കുറിച്ച് സംസാരിക്കുന്ന മുഴുവനും ഞാൻ കേട്ടു. നിങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന ചേട്ടൻ കരുതിയിരിക്കുന്നത് അല്ലേ? അയ്യോ, അങ്ങനൊന്നും ഇല്ല മോളെ. ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന സ്വഭാവം കണ്ണേട്ടനുണ്ട്. വീട്ടിൽ വെച്ച് നടന്നത് അത്തരം ഒരു തമാശയാ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ചേച്ചി വെറുതെ കള്ളം പറയണ്ട. നിന്നെ മനസ്സിലാക്കോ സ്നേഹിക്കോ ചെയ്യുന്നൊരു ഭർത്താവിനെ അല്ല നിനക്ക് കിട്ടിയത്. ആണ്, കണ്ണേട്ടൻ എന്നെ ജീവന തുല്യ സ്നേഹിക്കുന്നുണ്ട്. നിനക്കറിയോ, നാളെ ഞങ്ങൾ ഹണിമൂണിന് വേണ്ടി മൗറീഷ്യസിൽ പോകാനിരിക്ക. എന്നോട് സ്നേഹമില്ലെങ്കിൽ കണ്ണേട്ടൻ അതിന് തയ്യാറാവോ? ഒരു കണ്ണേട്ടൻ നിന്റെ ജീവിതം എടുത്ത് എന്തിനാ എങ്ങനെ അമ്മാനോ ആടുന്നെന്ന് ഞാൻ അയാളോട് തന്നെ ചോദിക്കും. അകത്തില്ല അയാള്. എനിക്കെല്ലാം തുറന്ന് സംസാരിച്ചേ പറ്റൂ. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നീ ജീവയുമായി സംസാരിക്കരുത്, ആവശ്യമില്ലാത്ത ഒന്നും വിളിച്ച് പറയരുത്. എന്തുകൊണ്ട് സംസാരിച്ചൂടാ? ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം? ഇവിടെ നടക്കുന്നൊക്കെ എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ പറയില്ലെങ്കിലേ പറയുന്നവരോട് സംസാരിക്കും ഞാൻ. ജീവയോ ഇന്ദിരയോ ശിവാനിയോ ആരെങ്കിലും ആവട്ടെ, എനിക്കൊരു പേടിയുമില്ല. മറ്റാരോടും പറയില്ല എന്ന് വാക്ക് തന്ന ഞാൻ പറയാം. അവരങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാ ചിച്ചി സിദ്ധാർത്ഥ് സാറായിട്ട് അഫയർ ഉണ്ടെന്ന് സമ്മതിച്ചത്? ആലോചിച്ചപ്പോ അങ്ങനെ സമ്മതിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി. എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? എന്തിനെങ്ങനെ പേടിക്കുന്നേ? സിദ്ധാർത്ഥ് സാറിനെ പ്രണയിച്ച് ഞാനാണെന്ന് അറിഞ്ഞ ശിവാനി എന്തെന്നെ കൊല്ലു. ഇപ്പൊ തന്നെ ഞാൻ അവളോട് പോയി പറയും അവളുടെ എതിരാളി ഞാനാണെന്ന്. വേണ്ട, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാണെന്ന്. ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, പക്ഷെ ഞാൻ ചെയ്തു പോയ തെറ്റിന് നിന്നെ കണ്ണീരൊടിപ്പിക്കാൻ ഇനി ആരും ഞാൻ അനുവദിക്കില്ല. എവിടെ ശിവാനി? പോവരുത്, അവളോടൊന്നും പറയണ്ട. ചേച്ചിനെ വിട്, ഈ പ്രശ്നത്തിന് ഇന്ന് എന്നെ പരിഹാരം കണ്ടേ പറ്റൂ. വേണ്ട, നീ ആയിട്ട് പരിഹാരം കാണണ്ട. വേണം ചേച്ചി, വിട. കീർത്തി, കീർത്തി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, എന്നെ തടയും വേണ്ട. എങ്കിൽ ചെല്ല്, ചെന്ന് അവളെ വെല്ലുവിളിക്ക്. അതോടെ തുടങ്ങും നമ്മുടെ കുടുംബത്തിന്റെ സർവനാശം. നീ എന്താ കരുതിയത്? നീ ശിവാനിയോടോ ജീവയോടോ സംസാരിച്ചാൽ സത്യമെല്ലാം പറഞ്ഞാൽ എന്റെ ജീവിതം നേരെയാവുന്നോ? അതോ എല്ലാം അറിഞ്ഞു കഴിയുമ്പോ കുറ്റബോധത്തോടെ ജീവ എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നോ? ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീയാണ് സിദ്ധാർത്ഥിന്റെ പെണ്ണെന്ന് ശിവാനി അറിഞ്ഞാൽ നടക്കാൻ പോകുന്നതൊരു വലിയ ദുരന്തമാ. നിന്നെ മാത്രമല്ല, നമ്മുടെ കുടുംബം മുഴുവൻ അവൾ പിച്ചു ചീന്തും. ഇതൊക്കെ ആവശ്യമില്ലാത്ത പേടികളാ. അവളൊരു പെണ്ണല്ലേ, നമുക്ക് പറ്റാത്ത എന്ത് കാര്യം അവൾക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് പറ്റാത്ത പലതും അവൾ ഇതിനകം ചെയ്ത് കഴിഞ്ഞു. ഞാനും നീയും സ്കൂട്ടറിൽ പോകുമ്പോ ഒരു കാർ നമ്മൾ ഇടിച്ചിട്ടത് നീ ഓർക്കുന്നുണ്ടോ? എനിക്ക് ശിവാനി വിധിച്ച വധശിക്ഷയാ അന്ന് അവള് നടപ്പാക്കാൻ ശ്രമിച്ചത്. പറയാ, നമുക്ക് പറ്റോ തിരിച്ചങ്ങനെ ചെയ്യാൻ? എന്നെ ഇവിടെട്ട് ചിത്രവധം ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു പെണ്ണിനോട് പെരുമാറാൻ നമുക്ക് പറ്റുമോ? സിദ്ധാർത്ഥിന്റെ കാമുകിയാണെന്ന് കരുതി മാത്രോ ജീവ എന്നെ കല്യാണം കഴിച്ചത്? ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരുന്നാലേ ഈ താലി എന്റെ കഴുത്തിൽ കിടക്കും. എന്തിനു വേണ്ടി അതിവിടെ കിടക്കണം? താലിയുടെ പവിത്രതയൊക്കെ
പരസ്പര ഉള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും അതില്ലെങ്കിൽ പിന്നെ വേറെ ഒരു പൊന്നിൻ കഷ്ണം മാത്രം അത് ആയിരിക്കും പക്ഷേ ഈ താലിയുടെ തിളക്കം ഞാൻ കാണുന്നത് നമ്മുടെ അമ്മയുടെ മുത്തശ്ശന്റെ കല്ലൂന്റെ ഒക്കെ കണ്ണുകളില അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എനിക്ക് പക്ഷേ എത്ര നാൾ നിനക്ക് ഈ ടോർച്ചർ സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഇതിനൊരു അവസാനം ഉണ്ടായില്ലേ പറ്റൂ പറ്റുന്ന എത്ര നാൾ ഇങ്ങനെ പോട്ടെ അതിനിടയിൽ ജീവയ്ക്ക് എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയാലോ ഇത് നീ എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞല്ലോ ആണെങ്കിലും സിൻസിയർ ആയിട്ട് പറഞ്ഞാണെന്ന് കരുതാൻ എനിക്കിഷ്ടം കാരണം നീ നോക്കിക്കോ ചേച്ചി ചേട്ടൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങും ഞാൻ വിചാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയുന്ന എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നീ പറയണ്ട നിന്റെ ദാമ്പത്യ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി എത്ര കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും എനിക്ക് കഴിയും रोगं मोदी मनसो सन्मनस ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു മാനസിക രോഗിയെ എന്നെ സ്നേഹിക്കാനും എൻ്റെ ഒപ്പം ജീവിക്കാനും നിനക്ക് കഴിയും ഏട്ട സമ്മതിക്കില്ല വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവിടെ നിൽക്കട്ടെ ശ്രീകുട്ടി നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുമെന്നാ എനിക്കറിയേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല പക്ഷേ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛനെ വെറുക്കാനും എനിക്കാവുന്നില്ല താങ്ക്സ് നമുക്കിനി നേരിൽ കാണാം ശ്രീകുട്ടി എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാൽ ഞാൻ പിഎസ്സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് ആ സമയത്ത് വിളിച്ചാ മതി ഓക്കേ ഞാൻ വിളിക്കാം ഇടയ്ക്ക് കാണാം ബൈ ശരി അവളുടെ ഏട്ടന്റെ തല്ലി കൊണ്ടേന പ്രയോജനം ഉണ്ടായി അവൾക്ക് അവളുടെ കുഞ്ഞിന്റെ അച്ഛനോട് സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങി അമ്മയ്ക്കൊപ്പം കത്തിക്കരിഞ്ഞ് പിറക്കാതെ പോകാനാ അതിൻ്റെ വിധിയെന്ന് നമുക്കല്ലേ അറിയൂ എല്ലാം മറന്നും പുറത്തും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ തേടി വന്നു എന്നാണ് നിൻ്റെ ധാരണയെങ്കിൽ നിനക്ക് തെറ്റി ശിവ ഇത്തവണ ഞാൻ നിന്നെയാ കൊടുക്കുന്നത് എൻ്റെ ചൂണ്ടയിൽ നീ കൊത്തിക്കഴിഞ്ഞു അതിജീവനത്തിനുള്ള എൻ്റെ അവസാനത്തെ ശ്രമം ഇത് അത്രയും പരിശുദ്ധി ബെഡ്റൂമിന് ഇല്ലെന്ന് അറിയാഞ്ഞിട്ടല്ല എന്നും പ്രാർത്ഥിക്കുന്ന ദൈവം ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് എടുത്തു എന്ന് മാത്രം പ്രാർത്ഥിക്കണമെങ്കിലേ ഇവിടെ പൂജാമുറി ഇല്ലേ എന്തിനാ ഇവിടെ വിളക്ക് കത്തിച്ചത് വലിയ ഭക്തിയാണെന്ന് എന്നെ കാണിക്കാനാണോ ആരെയും കാണിക്കാനുള്ളതല്ല എന്റെ ഭക്തി പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ സ്വഭാവം മാറില്ലെന്നും എനിക്കറിയാം എന്നാലും എതിർത്തും തർക്കിച്ചും നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ബലം തരണേന്ന് ദൈവത്തോട് അപേക്ഷിച്ചല്ലേ പറ്റൂ അതിനെ നിന്നെ ശിക്ഷിച്ചത് ഭഗവാനല്ലല്ലോ ഞാനല്ലേ നീ എന്നെ നോക്കി പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഇളവ് തരാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാം ഈശ്വര പരിഹാസം നിന്നോടും തുടങ്ങിയല്ലോ വെല്ലു വിളിച്ചത് കേട്ടില്ലേ നീ ണല്ലോ
ഇതിനത്തെ രണ്ട് കുപ്പി സ്കോച്ച് ഉണ്ടായിരുന്നല്ലോ അതെവിടെ ഞാൻ മദ്യപിക്കാറില്ല നീ എടുത്ത് കുടിച്ചോന്നല്ല ഞാൻ ചോദിച്ചത് അത് എങ്ങോട്ട് മാറ്റിന അത് നിങ്ങൾ നിങ്ങളുടെ അച്ഛമ്മയോട് ചോദിച്ചാ മതി ഓ മൈ ഗോഡ് ഞാൻ മദ്യപിക്കുന്ന നീ അച്ഛമ്മയോട് പറഞ്ഞോ നിങ്ങൾ എന്താ കരുതിയത് നിങ്ങളുടെ അച്ഛമ്മ വെറും ചെല്ല കുട്ടിയാണെന്ന് നിങ്ങളെ സ്ഥിരമായി മദ്യപിച്ച് മൗത്ത് സ്പ്രേ അടിച്ച് മുന്നിൽ ചെല്ലാറുള്ള കാര്യം വരെ അച്ഛമ്മ എന്നോട് പറഞ്ഞു വേണമെങ്കിലേ എന്റെ കൂടെ നിന്ന് ഇത്തിരി നേരം പ്രാർത്ഥിച്ചോ അച്ഛമ്മയോട് കള്ളം കാണിക്കുന്നതിന്റെ പാപമെങ്കിലും തീരട്ടെ എന്റെ പാപം തീർക്കാനേ എനിക്ക് നിന്റെ സൗജന്യമൊന്നും വേണ്ട ദൈവം പൊറുക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ നീ ചെയ്തു കൂട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ശരിയാക്കിയാ മതി എന്റെ പാപം തീർക്കാനേ എനിക്ക് നിന്റെ സൗജന്യമൊന്നും വേണ്ട ദൈവം പൊറുക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ നീ ചെയ്തു കൂട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ശരിയാക്കിയാ മതി അച്ഛമ്മയെ വീഴ്ത്തി നിങ്ങളെ വളച്ചെടുത്തില്ലേ അത് പോരെ വീട്ടിൽ നിന്ന് ഇതൊക്കെ എടുത്തോണ്ട് വന്നത് നന്നായി നാളെ മുതലുള്ള ഹണിമൂണിൽ എനിക്ക് ഇതൊക്കെ ഒന്നുകൂടി വായിക്കാലോ നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭീകരമായ ഹണിമൂൺ അടി വരാനിരിക്കുന്നത് ആയിക്കോട്ടെ പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ ഒരുപാട് നിയമങ്ങളുണ്ട് നിങ്ങൾ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഗാർഹിക പീഡനങ്ങൾ തടയാനേ 2005 കൊണ്ടുവന്ന നിയമം അത് നിയമം പറഞ്ഞു നീ എന്നെ പേടിപ്പിക്കണ്ട ഒരു തരത്തിലും നിന്നെ ഉപദ്രവിച്ചിട്ടില്ല ഞാനെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും ഡൊമസ്റ്റിക് അബ്യൂസ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ഇമോഷണൽ വെർബൽ ആൻഡ് സെക്ഷൽ വയലൻസ് ഓഫ് എനി ഫോം ശാരീരികമായ ഉപദ്രവം മാത്രമല്ല പീഡനം വാക്കുകൾ കൊണ്ടും വൈകാരികത കൊണ്ടും ഭാര്യ അപമാനിക്കുന്നതും ക്രിമിനൽ കുറ്റം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എന്നെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞ് നീ വിളിച്ചപ്പോൾ എനിക്ക് എത്ര സന്തോഷമായെന്നറിയോ പറ എന്തിനാ വിളിച്ചത് റെസിഗ്നേഷൻ പിൻവലിക്കാന്ന് പറയാനാണോ അല്ല പിന്നെ നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ജോലി രാജിവെച്ചത് അതെന്നെയാ ശരിയെന്ന് പിന്നെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുകയും ചെയ്തു അതോടെ ഒരു കാര്യം കൂടി തീരുമാനിച്ചു സാറിന്റെ ജീവിതത്തിൽ നിന്നുകൂടി ഞാൻ രാജിവെക്കാം ഒരു വലിയ തെറ്റിദ്ധാരണയുടെ പുറത്താ എന്റെ ചേച്ചിയുടെ ജീവിതം നിൽക്കുന്നത് അതിന് പരിഹാരം കാണാൻ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ കഴിയൂ എന്ത് തെറ്റിദ്ധാരണയാ തന്റെ ചേച്ചിയും ജീവൻ തമ്മിലുള്ളത് നമ്മൾ എങ്ങനെ അതിന് പരിഹാരം കാണുന്നത് ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള പ്രശ്നം എന്താന്ന് സാറിന് അറിയോ ഇല്ല എന്ത് തെറ്റിദ്ധാരണയാ തന്റെ ചേച്ചിയും ജീവൻ തമ്മിലുള്ളത് നമ്മൾ എങ്ങനെ അതിന് പരിഹാരം കാണുന്നത് ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള പ്രശ്നം എന്താന്ന് സാറിന് അറിയോ ഇല്ല എന്റെ ചേച്ചി ചേട്ടൻ കല്യാണം കഴിച്ചത് അവള് സാറിന്റെ കാമുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാ എല്ലാം ശിവാനിയുടെ പ്ലാനിംഗ് ആയിരുന്നു ഓരോ നിമിഷവും ആ വീട്ടിൽ നിന്ന് ഉരുകോ എന്റെ കാവ്യച്ചി അതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിരിയാൻ ഞാൻ തീരുമാനിച്ചത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തിയല്ലേ വേണ്ടത് നമ്മൾ തമ്മിൽ എന്തിനു പിരിയണം പിരിഞ്ഞാൽ മാത്രം പോരാ
സാർ ശിവാനി വിവാഹം കഴിക്കാൻ കൂടി വേണം. നോ, നീ എന്ത് വിട്ടിട്ടായി പറയുന്നത്? അതൊരിക്കലും നടക്കില്ല. ജീവൻ നല്ലവനാ. ആ കാര്യം എന്നെ പോലെ അറിയാവുന്നവർ വേറെ ഇല്ല. തന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ അവന് കഴിയും. ശിവാനി അതിനെ സമ്മതിക്കില്ല സാർ. അതൊക്കെ തനിക്ക് തോന്നുന്നതാ. തനിക്കറിയാമോ, അവർ തമ്മിൽ കൂടുതൽ അടുക്കാൻ വേണ്ടി ഒരു ഹണിമൂൺ പ്ലാൻ ചെയ്തിരിക്കും അച്ഛമ്മ. എന്റെ ബുദ്ധിയും അതിന് പിന്നിലുണ്ട്. ഇന്ന് അവർ മൗറീഷ്യസിലേക്ക് പോകും. തിരിച്ചു വരുമ്പോഴേക്കും തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർത്ത് അവർ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി മാറും. ഈ യാത്രയെക്കുറിച്ച് ഞാനും അറിഞ്ഞു. പക്ഷെ മൗറീഷ്യസിൽ നടക്കാൻ പോകുന്നത് ഹണിമൂൺ ആയിരിക്കില്ല, ഒരിക്കലും തീരാത്ത വഴക്കുകളുടെ ഘോഷയാത്രയായിരിക്കും. അല്ല, നമ്മുടെ കാര്യം കാവ്യ തന്നെ സ്നേഹത്തോടെ ജീവിയോട് പറഞ്ഞു ശരിയാക്കി തരും. ഇതൊന്നും നടക്കില്ല സാർ. സാർ ശിവാനി വിവാഹം കഴിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവൂ. അത് ചെയ്യാതെ എന്റെ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സാറിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ സൂയിസൈഡ് ചെയ്യും. എന്നെ അറിയാലോ, ചെയ്യുന്ന പറഞ്ഞ കീർത്തി ചെയ്തിരിക്കും. അച്ഛമ്മ തീരുമാനിച്ച പ്രകാരം ഞാൻ ഹണിമൂണിന് പോവാ. ഒറ്റയ്ക്കല്ലടി, എന്റെ മനസ്സിന് പിടിച്ച പെണ്ണും എന്റെ കൂടെ വരുന്നുണ്ട്.